ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്, ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാലൂരിനടുത്ത് മാക്കൂർ പീടികയിലെ ഒറ്റമുറി വീട്ടിൽ കഴിയുകയായിരുന്ന വയോധികയുടെ വീട്ടിലും ജീവിതത്തിലും വെളിച്ചമെത്തിച്ച് KSEB. വർഷങ്ങളായി ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാക്കൂൽ പീടികയിലെ കുണ്ടംചാലിൽ ജാനുവിന്റെ വീട്ടിലാണ് പാനൂരിലെ KSEB ഉദ്യോഗസ്ഥരുടെ നല്ല മനസ്സിനെ തുടർന്ന് ഓണസമ്മാനമായി വൈദ്യുതി എത്തിയത്. KSEB ഉദ്യോഗസ്ഥരുടെ കുറ്റവും കുറവും മാത്രം പറയുന്നവർ അറിയണം, അവർക്കും ഒരു നല്ല മനസ്സുണ്ട്, സഹജീവികളുടെ കരുണയുള്ള നല്ല മനസ്സ്. കഴിഞ്ഞ മാസാവസാനം മാക്കൂൽ പീടിക ഭാഗത്ത് ഇലക്ട്രിക് ലൈനുകൾ മീതെ അപകടകരമായ രീതിയിൽ ചാഞ്ഞ മരച്ചില്ലുകൾ ഓവർസിയർ വി ദിനേശന്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുകയായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഒറ്റമുറി വീട്ടിൽ കഴിയുകയായിരുന്ന മൊകേരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ കുണ്ടംചാലിൽ ജാനുവിന്റെ കഥയറിയുന്നത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന ജാനുവിന്റെ അവസ്ഥ ദിനേശൻ ഓഫീസിലെത്തി പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ വീട്ടിൽ വെളിച്ചമെത്തിക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. വിരമിച്ച ലൈൻമാൻ അബ്ദുള്ള വയറിംഗ് ജോലി ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ എളുപ്പമായി. കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ സമൂഹത്തിന് ചെയ്തുകൊണ്ട് ഈ നമ്മളെ ഈ വിഷമപരമായ ജോലിക്കിടയിലും നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ള എല്ലാ കാര്യം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റുള്ള എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇനിയും മറ്റുള്ള ആൾക്കാർക്കുള്ള ഇതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ നമ്മളെ ഇതുപോലെ കീഴിലും നമ്മുടെ പാനൂർ സെക്ഷനിലെ കീഴിലുള്ള എല്ലാ സഹപ്രവർത്തകരും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഓണസമ്മാനമായി വീട്ടിൽ വെളിച്ചമെത്തിയതോടെ ജാനുവിന്റെ സന്തോഷത്തിന് അതിരുകളില്ലാതായി. കരഞ്ഞുകൊണ്ട് ജാനു ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞു. ഞാനും ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നു. പാനൂർ സ്ഥലത്താണ്. ഇതുവരെ ഒരു വെളിച്ചമില്ലായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പം എനിക്ക് നിങ്ങൾ തന്നേ വളരെ സന്തോഷിക്കുന്നു. ഇനി എനിക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നന്ദി ചെയ്യണം. എനിക്ക് വളരെ സന്തോഷമായി. 1-2 കൊല്ലമായി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇട്ടിൽ ജീവിക്കുന്നു. ഇപ്പം ഞാൻ മുറ്റത്ത് വീണ് കൈ എല്ല് കൂട്ടിപ്പോയി. അതിന് ശേഷം എനിക്ക് അങ്ങേപ്പുറമുള്ള ഒരു വിയാപ്പളം ഒരു വിള വിട്ടു തന്നു. അത് കറുവാന്നതിന് ശേഷം എടുത്തു. തലശ്ശേരി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഹിജ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇല്ലാത്ത കേസിൽ ഇപ്പോൾ പല സ്കീമുണ്ട്. VPL സ്കീം അങ്ങനെയൊക്കെ വെച്ച് സർവീസ് കണക്ഷൻ കിട്ടുമ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ആക്സിഡൻ്റലി ഇവിടെ ഒരു വർക്കിന് വേണ്ടി വന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു കാര്യം അറിയുന്നത്. സർവീസ് കണക്ഷൻ ഇല്ലാതെ വെളിച്ചം കിട്ടാത്ത ഒരാളുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കി അവർക്ക് സർവീസ് കണക്ഷൻ കൊടുത്ത് വെളിച്ചം ആ വീട്ടിലെത്തിക്കാനുള്ള നടപടി ഞങ്ങളെ ജീവനക്കാരെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതായത് അവർക്ക് VPL സർട്ടിഫിക്കറ്റ് കിട്ടില്ല, വയറിംഗ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തു കൊടുത്ത് പക്ഷേ പിന്നീട് സർവീസ് കണക്ഷന് വേണ്ടി VPL സർട്ടിഫിക്കറ്റിന് എലിജിബിലിറ്റി ഇല്ല ഈ പഞ്ചായത്തിൽ നിന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ OIC ചാർജ് കൂടി അഡീഷണൽ ചാർജ് കൂടി അടച്ച് അവർക്ക് ഓണത്തിന് മുന്നിലായിട്ട് സർവീസ് കണക്ഷൻ നടത്തിയായിരുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ KSEB ജീവനക്കാർക്ക് അതൊരു മാതൃക. പാനൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ M അനുപ്രിയ അധ്യക്ഷത വഹിച്ചു. പാനൂർ സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധീഷ്, വാർഡംഗം പ്രസന്നകുമാരി, പാനൂർ ഓവർസിയർ KC വിജേഷ് എന്നിവർ സംസാരിച്ചു.